ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ടൻസാനിയ എന്ന ഒരു കൺട്രി, ആഫ്രിക്കയിലെ കൺട്രിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ടൻസാനിയെക്കുറിച്ച് പറയുമ്പോൾ ടൻസാനിയൻ്റെ അതിർത്തികളൊക്കെ പങ്കിടുന്നത് ഡെമോക്രാറ്റിക് കോംഗോ, കെനിയ, അതേപോലെ തന്നെ യുഗാണ്ടൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതേപോലെ തന്നെ റവാണ്ട, ബുറുണ്ടി, അതുപോലെ തന്നെ സാംബിയ, ഇതൊക്കെയാണ് ടൻസാനിയൻ്റെ മെയിനായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ. അപ്പം ഇവിടെ ക്രൈം റേറ്റും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. വളരെ സേഫായിട്ട് നമുക്കിവിടെ വന്ന് താമസിച്ച് പോവുക ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ടൻസാനിയയുടെ തലസ്ഥാനം ഡൊഡോമ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ദറിസലാം എന്ന സിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇവിടെയാണ് എല്ലാ ഷിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ മേജേഴ്സ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇവിടെയാണ് ബേസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ബോംബെ പോലത്തെ ഇവിടെ ദറിസലാം, അപ്പോൾ ഇവിടെയാണ് മേജർ കമ്പനീസൊക്കെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് പോർട്ടും സൗകര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് പബ്ലിക്കിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്ര വലിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞു ക്രൈം റേറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. നമുക്ക് സുഖമായിട്ട് താമസിക്കാം. ഇന്ത്യൻ പോപ്പുലേഷൻ ഒരുപാടുള്ളൊരു സ്ഥലമാണ് ദറിസലാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ഇവിടെ സിറ്റിയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ബസ് സർവീസും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ബസ് സർവീസും കാര്യങ്ങളൊക്കെ വളരെ ചെറിയൊരു പൈസയ്ക്ക് തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിറ്റിയുടെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ശാന്തമാണ്. നല്ല രീതിയിൽ നമുക്കിവിടെ ജീവിച്ചു പോവാം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് ദറിസലാം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനും നമ്മളുടെ സൗകര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നല്ല റോഡ്സ് കാര്യങ്ങളെല്ലാം സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സിറ്റിയുടെ ആ സറൗണ്ടിങ്ങിൽ നല്ല റോഡുകൾ, വളരെ വളരെ വലിയ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം നമുക്ക് ഈ സിറ്റിയുടെ എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് അധികം ഡെവലപ്ഡ് ആവാത്ത ഒരു കൺട്രിയാണ് ഈ സിറ്റിയാണ് ദറിസലാം എന്ന് പറയുന്നത്. കാരണം പൈസ എന്ന് പറയുന്നത് കറപ്ഷൻ വളരെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നല്ലാതെ ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഇവിടെ പറ്റില്ല. കാരണം പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പൈസയും, ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഒരു ആ അപ്പർ ക്ലാസ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ പബിലും ക്ലബിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു ജീവിത രീതിയും കാര്യങ്ങളും അപ്പർ ക്ലാസ് കാറ്റഗറിയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ ഈ സിറ്റി ലൈഫിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു. ബാക്കി നമ്മളുടെ ഇന്ത്യൻസിൻ്റെ പോപ്പുലേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, വളരെ അധികം വലിയ മാത്രയിൽ തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻസ് ഉള്ള ഒരു സിറ്റിയാണ് ദറിസലാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകളും അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടൽസൊക്കെ നമ്മളുടെ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു വലിയ മേജർ ക്വാണ്ടിറ്റിയിൽ എല്ലാ ദിവസവും വന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകാറുണ്ട്. ഞാനും അവിടെ പോകാറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ്, ചപ്പൻ ബോഗ് എന്ന് പറയുന്ന ഒരു ഗുജറാത്തി ഒരു ഹോട്ടൽ ചെയിനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്കൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂളുകളും അതേപോലെ തന്നെ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ സൗകര്യങ്ങളും, ബസ്സും കാര്യങ്ങളും, സ്കൂൾ ബസ്സും എല്ലാം ഇവിടെ നമ്മൾക്ക് അവൈലബിളായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഇന്ത്യക്കാരുടെ മോസ്റ്റ്ലി കമ്പനികളൊക്കെ ഫാമിലി സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ കുട്ടികൾ ഇവിടെയാണ് പഠിക്കുന്നത്, ഇന്ത്യൻ സ്കൂളാണ് പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എല്ലാ ഗ്രോസറി ഐറ്റംസും നമ്മളുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിളായിട്ടുണ്ട്. ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അടുത്ത വീട്ടിൽ പറഞ്ഞു തരാം. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ
ഇത് നമ്മളുടെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളൊക്കെ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട്, ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ടോട്ടലായിട്ടുള്ള ഒരു അപ്പർ ക്ലാസ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടാൻസാനിയയുടെ തന്നെ സിറ്റിയോട് അടുത്ത് തന്നെ കിടക്കുന്ന, എന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു ലൈഫ് സ്റ്റൈലാണ് ആൾക്കാരുടെ. കാരണം വളരെ ചെറിയ സ്ഥലങ്ങളിൽ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അധികം ആർക്കും ട്രാൻസ്പോർട്ടേഷനോ സൗകര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, നല്ല റോഡ്സ് ഇല്ല. ഓക്കെ, പബ്ലിക്കിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള എന്താ പറയുക വേതനത്തിലാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എന്താ പറയുക ഒരു 300 രൂപ വരുമാനത്തിലാണ് ഇവിടുത്തെ മോസ്റ്റ് ആയിട്ടുള്ള പബ്ലിക്കുകളൊക്കെ വർക്ക് ചെയ്യുക. 300 എന്ന് പറയുമ്പോൾ ഒരു 9,000-10,000 രൂപ മാസം നമ്മളുടെ നാട്ടിലെ കണക്ക് വെച്ച് നോക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നതാണ് ഇവർക്ക് എല്ലാ മാസവും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ജീവിതം ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നല്ലാതെ മിഡിൽ ക്ലാസ് എന്നൊരു കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതുപോലത്തെ ബസ്സുകളിലൊക്കെയാണ് ഇവർ പല പല സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് സിറ്റിയിലേക്ക് വരുന്നതും അവിടെ ജോലി ചെയ്യുന്നതും തിരിച്ചു പോകുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അതിനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കറപ്ഷൻ ലെവലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടാൻസാനിയയിൽ കാണാൻ പറ്റുന്ന ഒരു ജീവിത രീതി ഇതുതന്നെ ആയിരിക്കും. ഞാൻ ഇതുവരെ എൻ്റെ ഒരു യാത്രകളിലൂടെ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റിയിലൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ വളരെ ചെറിയ തുച്ഛമായ വിലയിലൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. കാരണം സിറ്റിയിലേക്ക് വരും അടുത്തും തോറും അതിൻ്റെ വില കൂടിക്കൂടി വരും. ഇവിടേക്ക് ഗ്രാമങ്ങളിലേക്ക് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, കാരണം സിറ്റിയോട് വളരെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ വേറൊരു എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലുള്ള ജീവിതമാണ് ഇവരുടെ. കാരണം ലൈറ്റ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, വെള്ളം വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇവിടെ ഉള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവരുടെ ദൈനംദിന ആവശ്യത്തിനുള്ള വെള്ളം പോലും ഇവർക്ക് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. വളരെ ഹയർ റേറ്റ്സിലുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയ വീടിന് വരെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഈ നോർമൽ പബ്ലിക്കിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റൈൽ ലൈഫ് സ്റ്റൈലായിരിക്കും അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുക. അതാണ് ഈ ഒരു ടാൻസാനിയ എന്ന സിറ്റിയെക്കുറിച്ചും ഈ കൺട്രിയെക്കുറിച്ചും അതേപോലെ തന്നെ ദറസലാം എന്ന സിറ്റിയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഇനി പുറകെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനിയും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഒരുപാട് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും അവൈലബിൾ ആയിട്ടുണ്ട്. ടാൻസാനിയയിൽ മാത്രമല്ല, ഓൾ ഓവർ ആഫ്രിക്കയിൽ ഞാൻ ജോബ് അപ്ഡേറ്റ്സ് എപ്പോഴും തരാറുണ്ട് നിങ്ങൾക്ക്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എ വി ഡിപ്പാർച്ചർ ചാനൽ. ബൈ ബൈ.